திருநாளில் கர்த்தாவருளிய கல்பனபோ திருநாமத்தில் சேர்ந்தீட ஒருமையொடி பலி அர்ப்பிக்க சொல்லோகத்தில் சர்வேஷனு ஸ்துதி கீதம்
ശ്രേയുമെന്നേക്കും അത്യുന്നതമ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായുള്ള സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്തവിടത്തെ പിഞ്ചെന്നാൽ പോൻസാമയെ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ കന്യകയുടെ സ്മരണ ആചരിക്കുന്ന ഞങ്ങളെ അങ്ങേരുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുകുമാരന് രക്ഷാകരമായി ബലി ആത്മശരീര വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാ ദിവ്യനാമ കീർത്തനം. പാലകൻ ഒരു ഗണത്തിലാക്കുമേ ചിതറിടും ജനങ്ങളെ. ഹൃദയവും ശാന്തി കാണുമതങ്ങയിൽ കനിവേന്നൊരങ്ങിലെ ഭുവന ദുഃഖമുക്തിയും കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരി. കിന്നരങ്ങൾ നീട്ടിയ നാമഗീതി പാടിടാം അഭയമാർന്നിടുന്നിത ഭയമിയുന്ന മാനവർ. ശാന്തി തേടിടുന്നിത തന്നിലെന്നുമാകുല താതനെന്ന പോലവേ സുതനുമാത്മനും സദാ. സ്തുതിയനാദി കാലവും നിത്യമെന്നും എപ്പോഴും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
കഴുകി നിർമ്മലമാക്കുകയും അങ്ങേ ബലിപീഠത്തിന് പ്രദക്ഷിണം വഹിക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോട് നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉത്ഥാനം ുന്നു അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം
സർവേശ പരിപാവന ബലവാനേ പരിപാവന അമർത്യനേ നിൻ കൃപ ഞങ്ങൾ തേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിന് ദുവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ യാക്കോബ് സ്നേഹ എഴുതിയ ലേഖനം ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ ചിതലരിച്ചു പോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസം വിഴുങ്ങും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലോകാറിയിച്ച കർത്താവ് ശമിശുകായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ
ധനികൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചികുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഈശോ പ്രതിഭജിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കന്മാരെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരുന്നിട്ടില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇന്നരുള ചെയ്ത മിശിഹായെ സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹയുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മിത്ര പൊലീത്തായെ, ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ ജോസഫ് മിത്രാനെ, മാർ ജേക്കബ് മിത്രാനെ, മറ്റെല്ലാ മിത്രാന്മാരെ, പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയെ പ്രതിയെല്ലാം ഉപേക്ഷിക്കുന്നതിനും ക്ലേശങ്ങൾ സഹിക്കുന്നതിനും വിശുദ്ധ അൽഫോൻസാമയെ അങ്ങ് ശക്തയാക്കിയല്ലോ. ആഴമേറിയ വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും സാക്ഷ്യമായ ഈ സമർപ്പിത ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. ഈ പുണ്യവതിയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അരൂപിയും ദൈവസ്നേഹ ചൈതന്യവും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവിപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹീകവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ദൃഢമായി ശരണപ്പെട്ടു. ജീ
താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിട പാവനമീ ബലിയിൽ സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോത്തിട വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതുത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്ഥിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.
പാപമോചനത്തിനുള്ള ഏകമാമോദിസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റു പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങൾ ിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാംഗയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ
ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലതയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവന്മാരോടും ശ്രാവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായൊച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയിലുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർദ്ധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അങ്ങ് നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയുമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു,
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനെ ഞങ്ങൾ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ നിരസമൃദ്ധമായ അനുഗ്രഹത്താൽ മോഹത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് ഒന്നാമൻ പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനായ ഗവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന്മാരായ ജോസഫ് മെത്രാന് വേണ്ടിയും ജേക്കി മെത്രാന് വേണ്ടിയും എല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദ്യരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും ഇച്ഛിതരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങേ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന എങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്റെ മേലങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യാമൃതത്തിന്റെ മംഗളത്തിന്റെ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണങ്ങളുടെ വർണ്ണനവും സമൃദ്ധമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായി ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശംശുകായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശുകാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരകന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശദമാമദേശത്തോട് സജീവൻ ജീവദായകം അടയാളത്തിൽ മുദ്രിതരും പരിശുദ്ധ കാതോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംശുകയുടെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബോധനകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രതിയാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും സ്വർഗത്തിൽ വസിക്കുന്നവരെ അങ്ങേ പകലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നുവെങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവെ ജോമിച്ചുകായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രതിപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു രക്ഷകനീശോദൻ ശിഷ്യരെ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ മഹോന്നത ദൈവമായി അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരോഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്ക് ആധ്യാത്മിക മേശയെ സമീപിച്ച് പാപപൂർത്തിക്കായി മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാം. മാധുര്യം നിറഞ്ഞ മഹാരഹസ്യവും നിത്യജീവന്റെ ആചാരവുമാണിത്. സ്നേഹപൂർവം ഇത് സ്വീകരിക്കുന്നവർ പവിത്രീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുകയും ചെയ്യുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശംശുഖായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യാദ്രകത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കും. ആരോപിക്കടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ ഈശോയെ, അവിടുന്ന് ഇത്രയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. എന്റെ ദൈവമായ ഈശോയെ, എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന നിദാനമാകട്ടെ സ്വരത്തിന്റെയും നാഥ എന്നേക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യനാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേയങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശുദ്ധാൽഫോൻസാമ്മയുടെ ഓർമ്മയെ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായി, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനെ ഞങ്ങളെ പങ്കു ചേർക്കുകയും ചെയ്തു. ഈ അമൂല്യമായ ദാനം എന്നും വാഴ്ത്തുപെട്ടതാകട്ടെ. അൽഫോൻസാമ്മയെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ.
സകലത്തിന്റെയും നാഥ എന്നേക്കും. അൽപോൻ സാമണമുഖേകും മാതൃക പോലെ ഭുവനത്തിൽ കുരിശുകളെല്ലാം പേരിടുവാൻ ദൈവം കൃപയെന്നരുളട്ടെ. എല്ലാവർക്കും നന്മ വരാൻ എന്നും ത്യാഗപഥം തേടാൻ പരിശുദ്ധാത്മാവനുവേലം നരനരുളട്ടെ സൗഭാഗ്യം. രക്ഷാകരമാമി ബലിയിൽ പങ്കാളികളായി തീർന്നവരെ ദൈവൈക്യത്തിൽ ജീവിപ്പിൻ, നിർമ്മല വീഥിയിൽ നീങ്ങിടുവിൻ. ജീവിതമേകും ക്ലേശങ്ങൾ ത്യാഗമിയെന്നു സഹിക്കാനായി ദൈവം ശക്തി പൊഴിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ അൽഫോൻസാമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ധൃതക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അൽഫോൻസാമ്മയും വിശുദ്ധയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർപടി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധയിലും വിവേകത്തിനും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നൈക്യം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവേ, എന്റെ ദൈവമേ, എന്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ ഭയപ്പെടണം? അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എന്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുത്തെ നന്മയും കരുണയും
എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മാമോദീസായിലെ വിജയ വരപ്രസാദം മരണം വരെയും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചാൽ പോൻ സ്വാമേ. പ്രകാശത്തിന്റെ പാതയിൽ ചരിച്ച് വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് എപ്പോഴും വിശ്വസ്തയായി ജീവിച്ചാൽ പോൻ സ്വാമേ. കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതീ ഭാഗന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും മക്കളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഗർഭസ്ഥ ശിശുക്കൾക്ക് പരിരക്ഷയും ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പഠനത്തിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും പ്രവാസികളെയും കാത്തുപരിപാലിക്കണമെന്നും യാത്രയിലുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ചു കൊള്ളണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് ഉത്തമ ഗുരുബോധയായി വർദ്ധിച്ചാൽ പോൻസാമേ. ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ആവശ്യമിച്ചുകായിൽ നിന്ന് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മൂലം ആശുപത്രികളിലും അഗതി മന്ദിരങ്ങളിലും ഭവനങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗഖ്യവും അവരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും ദിവ്യഭിക്ഷക്കരനായ ഈശോയിൽ നിന്ന് നൽകി കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, കടബാധ്യതയിൽ കഴിയുന്നവർ, ഉപജീവനത്തിന് ആവശ്യമായ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഭവനരഹിതർ, ആശയറ്റവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും അവർ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്നതിനും ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ദൈവങ്ങൾ സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ശുദ്ധി തൻ പണി നീരു നിറയട്ടെ നമ്മളിലും. അൽഫോൻസാമത വിശുദ്ധി തൻ പണി നീരു നിറയട്ടെ നമ്മളിലും. സ്വർഗീയ വഴിയിലൂടെ ഈ യാത്ര തുടരാ. യാചന പ്രാർത്ഥന അൽഫോൻസാമയോടുള്ളത് ഏറ്റവും വലിയ പ്രാർത്ഥിക്കുക. ഭാരത സഭയുടെ അലങ്കാരമായ അൽഫോൻസാമേ, സഭയുടെ അലങ്കാരമായ അൽഫോൻസാമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മാതൃരാജ്യത്തെയും, ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഞങ്ങൾ അങ്ങേക്ക് ഭരമേൽപ്പിക്കുന്നു. ഓ സഹനത്തിന്റെ പുത്രി, ഓ സഹനത്തിന്റെ പുത്രി, ഞങ്ങൾ നിന്റെ മാതൃക അനുകരിച്ച്, ഞങ്ങൾ നിന്റെ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലെല്ലാം ദൈവ പരിപാലന ദർശിക്കുവാനും, ദൈവ പരിപാലന ദർശിക്കുവാനും അവിടുത്തെ തിരുമനസ്സിന്, അവിടുത്തെ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കാനും, കീഴ്വഴങ്ങി ജീവിക്കാനും അവസാനം നിന്നോടുകൂടി, അവസാനം നിന്നോടുകൂടി സ്വർഗത്തിലെത്തിച്ചേരുവാനും വേണ്ട, സ്വർഗത്തിലെത്തിച്ചേരുവാനും അനുഗ്രഹം, അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമെന്ന്, ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാപന ആശീർവാദം. കാരുണ്യവാനും അനുഗ്രഹ സമ്പന്നനുമായ ദൈവമേ, ഞങ്ങളെ മുഴുവനായി ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേലങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അൽഫോൻസാമേ, ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായി നൽകിയ കർത്താവെ, ആത്മീയവും
ശാരീരികമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ നവേന ഏറ്റു നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഹിതനായിട്ടുള്ളവരെയും ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ശ്രമിച്ചുകാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപം പുറത്തീരമേ നാഥ,
സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരിച്ചപ്പെടാധിപനായ ഫ്രാൻസിസോ നാമൻ പാപായിക്ക് വേണ്ടിയും സഭയുടെ തലവനായ ഗിവർഗീസ് മെത്രാപ്പൊലിയതായിക്ക് വേണ്ടിയും അതിരുപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിയതായിക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന്മാരായ ജോസഫ് മെത്രാന് വേണ്ടിയും ജേക്കബ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമയുടെ സുഹൃതങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന ഏറ്റു നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഗ്ധരായിട്ടുള്ളവരെയും ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അൽഫോൻസാമയുടെ സുഹൃതങ്ങൾ പരിഗണിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ട് 7 ദിനങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യത്തോട് വലിയൊരു അടുപ്പം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് പറ്റട്ടെ. പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ചവൾ, ഒരു പുതിയ സക്രാരി, ഒരു പുതിയ വാഗ്ദാന പേടകം. ആ അമ്മ ഒത്തിരിയേറെ ഈശോയുമായിട്ട് അടുത്ത് ആയിരിക്കുന്നു. ആ അമ്മയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം.
നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ അമ്മയുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ശാന്തമായിട്ട് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കൂപ്പുകരങ്ങളോടെ സന്തോഷത്തോടെ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഭവനത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെയും പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെച്ചു. എ ന്യൂ ടെമ്പിൾ ആൻഡ് എ ന്യൂ ടാബർനാക്കിൾ. ഈശോയോട് ഇത്രമേൽ അടുപ്പം പുലർത്തിയ മറ്റാരും കാണില്ല. അമ്മയുടെ ഉദരത്തില് ജനിച്ച് അമ്മയോടൊപ്പം വസിച്ച് അമ്മയെ മനുഷ്യകുലത്തിന് നൽകി മനുഷ്യകുലത്തിന് മാതാവായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അമ്മയായിട്ട് കരേറ്റപ്പെട്ട പരിശുദ്ധ അമ്മയെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ദിശ തെറ്റിയ കപ്പലിന് ഒരു തുറമുഖം പോലെയാണ് പരിശുദ്ധ അമ്മ. ജപമാല നിനക്കുള്ള സംരക്ഷണ കവചമാണ്. ദുഷ്ടാരൂപിയുടെ എല്ലാ ശക്തികൾക്കുമെതിരെ പൊരുതുവാനുള്ള ആയുധം. നമുക്കും ഈ ആയുധം കരങ്ങളിലെടുക്കാം. പരിശുദ്ധ അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് പാപ്പ നമുക്കായിട്ട് ലുത്തിനിയായില് മാതാവിനെ കുറിച്ചുള്ള മൂന്ന് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. കരുണയുടെ മാതാവ് അതിലൊന്നാണ്. അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കാരുണ്യം ഈ ലോകത്തിൻ്റെ മേൽ ലഭിക്കുന്നതിന് വേണ്ടി ഈ ജപമാലയിലൂടെ നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. അളവില്ലാത്ത സകലവന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്നേറ്റ പാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി യോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനുതമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന്
കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ടു. പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മൂന്ന് ദൈവിക പുണ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം, ശരണം, ഉപവി. ഇത് ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് തനിയെ കിട്ടുന്നതല്ല, മറിച്ച് ദൈവം ദാനമായിട്ട് നൽകുന്നതാണ്. ഇന്ന് പല കുടുംബങ്ങളിലും പല വ്യക്തികളിലും വിശ്വാസത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? നമുക്ക് ആത്മപരിശോധന നടത്താം. ലോകത്തിലുള്ള എല്ലാ മക്കളും ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കണം. ഇതാണ് ദൈവപിതാവിന്റെ ഇഷ്ടം. നമുക്ക് എല്ലാ മക്കളെയും ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപ കിട്ടുന്നതിന് വേണ്ടി എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശരണം, ഉപവി, ഈ മൂന്ന് പുണ്യങ്ങളും എല്ലാ മക്കളിലും വളരെപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥയും, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥയും, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധ കന്യക മറിയമേ അങ്ങ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അങ്ങേ അറിയിച്ചു എന്ന് ധ്യാനിക്കുന്നു. ദൈവത്തിന്റെ അമ്മയാകാനുള്ള വിളി മാലാഖ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുമ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് മുഴുവനായി സമർപ്പിക്കുന്ന അമ്മയെ നമുക്ക് ധ്യാനിക്കാം. എല്ലാ മനുഷ്യർക്കും ഓരോ വിളികളുണ്ട്. അത് കുടുംബജീവിതമാകുന്ന വിളിയാണ്, സന്യാസമാണ്, വൈദിക ജീവിതമാകാം. ഏത് വിളിയും അതിൻ്റെ 100% അർത്ഥത്തിൽ പ്രത്യുത്തരിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യരായിട്ട് മാറുന്നത്. നല്ല അപ്പനാകാനുള്ള വിളിയുണ്ട്, നല്ല അമ്മയാകാനുള്ള വിളി, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കള്. ഈ വിളിയോട് 100% ആത്മാർത്ഥത പുലർത്തുമ്പോഴാണ് ദൈവികമായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമുക്ക് ഈ രഹസ്യത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളിയോട് 100% വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസായെ നമുക്ക് ധ്യാനിക്കാം. തനിക്ക് ലഭിച്ച വിളി 100% ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് ജീവിച്ച അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ.
നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങളുടെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമല രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പരിശുദ്ധ ജപമല രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പരിശുദ്ധ ജപമല രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പരിശുദ്ധ പരമാദിവികാരുണ്യേശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ നിഴൽ വരണമേ രണ്ടാം ദിവരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങ് ഇളയമ്മയായ എലീശ പുണ്യവതിയെ അങ്ങ് ചെന്ന് കണ്ടപ്പോൾ ആ പുണ്യവതിക്ക് സർവേശന ചില കരുണയെ കണ്ട് അങ്ങയ്ക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്നു നമുക്ക് ഈ രഹസ്യത്തില് പരിശുദ്ധ അമ്മ എലീശ്വായുടെ അടുത്തേക്ക് യാത്രയാകുന്നതിനെ കുറിച്ചാണ് ധ്യാനിക്കേണ്ടത് അമ്മ സ്വന്തം അവസ്ഥ മറന്നിട്ട് ഇളയമ്മയെ കാണുവാനും ശുശ്രൂഷിക്കുവാനുമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് നീണ്ട ദൂരം ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലായിരുന്നു ശുശ്രൂഷ ചെയ്യുവാനും സേവനം ചെയ്യുവാനും നന്മ ചെയ്യുവാനും അമ്മയുടെ മനസ്സ്
ഈശോ നിറഞ്ഞപ്പോൾ അതിശക്തമായിട്ട് വെമ്പി. പ്രിയമുള്ളവരെ, നമുക്കും ഈ ലോകത്തിൽ ആഗ്രഹിക്കേണ്ടത് ഈശോയെക്കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്മ ചെയ്യുവാനുള്ള വലിയ കൃപ നമുക്ക് കിട്ടും. ഈ ലോകത്തിൽ ഇന്ന് എല്ലാ മനുഷ്യരും കൂടുതൽ സ്വാർത്ഥരാകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം തന്ന ഈ ഒരു കൊച്ചായുസ് അത് അനേകർക്ക് ആശ്വാസമാകാൻ, അനേകർക്ക് നന്മ ചെയ്യുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സ്വർഗത്തിനു വേണ്ടി വലിയൊരു നിധി സ്വരുക്കൂട്ടുവാൻ നന്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു തുള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിരേ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.
പരിശുദ്ധ ജപമാലരാഞ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പരിശുദ്ധ ജപമാലരാഞ്ഞി പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേ മൂന്നാം ദിവ്യരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങ് കന്യാത്വത്തിന് ഭംഗം വരാതെ അങ്ങ് ദേവകുമാരനെ പ്രസവിച്ചതിനാൽ അങ്ങക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്നു നമുക്ക് ഈ രഹസ്യത്തില് ഈശോ പരിശുദ്ധ അമ്മയിൽ നിന്ന് കലിത്തൊഴുത്തില് പൂജാതനാകുന്നതിനെ കുറിച്ചാണ് ധ്യാനിക്കുവാനുള്ളത് ലോകത്തില് മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ് പുരുഷ സംവേശം കൂടാതെ അമ്മയുടെ ഉദരത്തില് ഈശോ പിറവികൊള്ളുന്നു ഈ ഒരു പിറവികൊള്ളല് നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകണം ഉണ്ണീശോയുടെ പിറവി തിരുനാള് നമ്മൾ ആഘോഷിച്ച് കടന്നു പോയാൽ പോരാ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം അപ്പോൾ ഈശോയുടെ വലിയ പ്രവൃത്തികൾ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിടുതലിൻ്റെയും പ്രവൃത്തികൾ നമുക്കും ഈ ലോകത്തിൽ ചെയ്യുവാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തു എന്നിൽ രൂപപ്പെടണമേ എന്ന് ഈശോ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പലപ്പോഴും നമ്മൾ ലോകത്തിൻ്റെ ചിന്തകളിൽ മാത്രമായിരിക്കുന്നവരാണ് അത് വിട്ട് ഈശോയെ ഹൃദയത്തിൽ എപ്പോഴും സംവഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വസ്തി നന്മ പോരിതേ നിന്നോട് കൂടെ നാഥരും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്പനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരിതേ നിന്നോട് കൂടെ നാഥരും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരിതേ നിന്നോട് കൂടെ നാഥരും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരിതേ നിന്നോട് കൂടെ നാഥരും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരിതേ നിന്നോട് കൂടെ പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരിതേ നിന്നോട് കൂടെ നാഥരും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനീശവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരിതേ നിന്നോട്
സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരിതേ നിന്നോട് കൂടെ നാഥരും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരിതേ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരിതേ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മ നീ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും നാഥനും സ്വപുത്രനും തൻ പാവനാത്മനും മുത സ്തോത്രമേ കേടുന്നു നിത്യ കാലവും നമോസ്തുതേ ഈശോയേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പരിശുദ്ധ ജപമാലരാജ്ഞി ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്നു നിറയണമേ നാലാം ദിവ്യരഹസ്യം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ മഹാത്മാക്കൾ അവിടുത്തെ സ്തുതിക്കുന്നത് കണ്ട് അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്നു ഈശോയെ ദേവാലയത്തില് കാഴ്ചവെക്കുന്ന മാതാപിതാക്കന്മാരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് സങ്കീർത്തനം 127 വചനം പറയുന്നുണ്ട് ഉദരഫലമൊരു സമ്മാനമാണ് മക്കള് കർത്താവിൻ്റെ ദാനമാണ് ഒരുപാട് ദമ്പതികൾ മക്കളില്ലാതെ വേദനിക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു വേദനയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പലരും ചോദിക്കും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് എത്ര നാളായി മക്കളില്ലേ എന്നുള്ളൊരു ചോദ്യം മക്കൾ എവിടം വരെ ആയി എന്നൊക്കെ ചോദ്യം ഒരുപാട് വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന ഒരു ചോദ്യമാണിത് നമുക്ക് പ്രാർത്ഥിക്കാം മക്കള് ദൈവത്തിൻ്റെ സമ്മാനമാണ് മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നിന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ജപമാലരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്നു നിറയണമേ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ ദിവ്യകുമാരനെ 12 വയസ്സിൽ കാണാതെ പോയി 3 ദിവസം ദേവാലയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ കണ്ടെത്തിയതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട മകനെ 12 വയസ്സിൽ കാണാതാകുമ്പോൾ മക്കളെ സ്നേഹിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വേദന. യേശു പിതാവും മാതാവും ഒത്തിരിയേറെ വേദനിച്ചിട്ടുണ്ട്. ഈ വേദന ഇന്നുള്ള മാതാപിതാക്കന്മാരും ഏറ്റെടുക്കണം. പ്രത്യേകിച്ച് എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ ബലിക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുമക്കള് ദേവാലയം പോലും മറന്നുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടണം. ദേവാലയത്തിലെ വിശുദ്ധ ബലിയുടെ സമയം പോലും പലര് മറന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളത് ഒരു ദൈവിക ദൗത്യമാണ്. മറ്റെന്തെല്ലാം കൊടുത്താലും ഈശോയെ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിളിയിൽ പരാജയപ്പെടുകയാണ്. തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ചാവറയച്ചൻ പറഞ്ഞിരുന്നു, ചാവറിലില് സദാസമയവും മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്.
അവര് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. ചില നല്ല മാതാപിതാക്കന്മാരുണ്ട്, മറ്റ് സ്ഥലങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാര്. നമ്മളും തീക്ഷ്ണതയോടെ ഇന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ മക്കള് ഈശോയെ അറിയണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ അവർക്ക് ഈശോയെ നഷ്ടപ്പെട്ടു പോകരുത്. ആവേദനയോടെ തീക്ഷ്ണതയോടെ നമ്മുടെ എല്ലാ മക്കളും വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുവാൻ കൃപതരണമേ എന്ന് ആഗ്രഹിച്ച് എല്ലാ മക്കളെയും യുവാക്കന്മാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങാനും ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങാനും ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങാനും ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങാനും ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങാനും ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങാനും ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങാനും ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എങ്ങാനും ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി സോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചും ഈ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ
പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്നു നിറയണമേ. സ്നേഹമുള്ളവരെ, നമ്മളെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ലുത്തിനിയായിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി ദൈവപിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. മൂന്ന് അപദാനങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിന് കൂടുതലായിട്ട് പരിശുദ്ധ പിതാവ് പകർന്ന് നൽകി. കരുണയുടെ മാതാവേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, പ്രത്യാശയുടെ മാതാവേ, ഈ മൂന്ന് അപദാനങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവം കരുണയൊഴുക്കണം, അതിനുവേണ്ടിയാണ് ഫ്രാൻസിസ് പാപ്പ നമുക്ക് വേണ്ടി ഈ അപദാനം നൽകിയത്. ഒരുപാട് ആളുകൾ കുടിയേറ്റം നടത്തുന്നുണ്ട്, വീടും കൂടും ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ച് ത്യാഗത്തോടെ നമുക്ക് ഈ ലുത്തനിയ ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദേവിപ്രസാദവരത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്ത വിരക്തയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കളങ്കമറ്റ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹത്തിനേറ്റം യോഗിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സദുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വണക്കത്തിനേറ്റം യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്തുതിക്ക് യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കനിവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആധ്യാത്മിക പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദിവ്യരഹസ്യം പ്രനരിക്കുന്ന ദോസപുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർഗത്തിന്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ശ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്തസാക്ഷികളുടെ
വന്ദകരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപതിയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധനായി തീർന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായി പറഞ്ഞതുപോലെ ഞങ്ങൾ പൂർണമായും സമർപ്പിക്കുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് ഏറ്റുപറയുവാനുള്ള സമയമാണ്. നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറ്റുചൊല്ലാം. ഓ മറിയമേ, ഓ മറിയമേ, ഞാൻ പൂർണമായും നിന്റേതാണ്, നിന്റേതാണ്, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്, നിന്റേതാണ്, ഞാൻ നിന്നെ എല്ലാമായി സ്വീകരിക്കുന്നു. അവിടുത്തെ ഹൃദയം എനിക്ക് നൽകിയാലും. പരിശുദ്ധാമ്മ നമ്മെ പൂർണ്ണമായും ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിത വഴിത്താരകളിൽ കൂട്ടായി ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യേശ്വരയുടെ മുമ്പിൽ അരമണിക്കൂർ സമയം കൂടി നമ്മൾ ചെലവഴിക്കുകയാണ്. വിശ്വാസത്തോടെ നമ്മൾ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും അതിനെല്ലാം ഉത്തരം കിട്ടും. ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്കും ഈശോയുടെ കൃപ ഒഴുക്കപ്പെടുന്ന മണിക്കൂറാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ ഈശോയുടെ മരണശേഷം ശിഷ്യന്മാര് പ്രഭാതത്തിൽ കല്ലറയിങ്കിലേക്ക് വരുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാർക്ക് മുമ്പേ എത്തിയത് മഗ്ദലന മറിയമാണ്. കല്ലറ തുറക്കപ്പെട്ടത് കണ്ട് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. ശിഷ്യന്മാര് കല്ലറയിലൊക്കെ പരിശോധിച്ചതിന് ശേഷം മടങ്ങിപ്പോയപ്പോഴും മഗ്ദലന മറിയം കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് നിന്നു, തനേറെ സ്നേഹിച്ച ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച്. ഹൃദയം കൊണ്ട് സ്നേഹിച്ചവൾ, അവൾക്ക് വിട്ടുപോകാൻ പറ്റിയില്ല. പ്രിയമുള്ളവരെ, നമ്മളും സ്വതന്ത്രമായിട്ട് ആരാധന നടത്തുവാൻ ദേവാലയത്തിലെത്തി ആരാധന നടത്തുവാൻ പറ്റാതെ വിഷമിക്കുന്ന കാലഘട്ടമാണ്. നമുക്കും മഗ്ദലന മറിയത്തെ പോലെ സ്നേഹത്തോടെ ഭവനങ്ങളിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാനായി പറ്റട്ടെ. ദേവാലയങ്ങളെല്ലാം തുറന്ന് എപ്പോൾ വേണമെങ്കിലും വന്ന് ആരാധിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷമുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ദൈവമക്കളാണല്ലോ. സങ്കീർത്തനം 29:1 തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ, കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. മക്കളുടെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അത് സഹനത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിലും ഏതവസരത്തിലും സൃഷ്ടാവിനെ ആരാധിച്ചു മഹത്വപ്പെടുത്തുക എന്നത് സൃഷ്ടിക്കപ്പെട്ടവരായ നമ്മുടെ കടമയാണ്. നമുക്ക് ഒരു നിമിഷം ഈ സക്രാരിയിൽ ആയിരുന്ന് ഇപ്പോൾ ഈ ബലിവേദിയിലായിരിക്കുന്ന ഈശോയെ പാടി ആരാധിക്കാനായിട്ട് പറ്റട്ടെ. നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഒരുപാട് നിയോഗങ്ങളുമായിട്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. വിശുദ്ധ അൽഫോൺസാമയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് കൂടെയുണ്ട്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ വൈദികരെല്ലാം ഒന്നിച്ചിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാം
നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വലിയൊരു ശക്തി കൂടെയുണ്ട്. നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും, നിശ്ചയമാണ്. എബ്രായ ലേഖനത്തില് വചനം പറയുന്നു, 4:16 വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇത് കൃപാവരത്തിന്റെ സിംഹാസനമാണ്. ദൈവം സമൃദ്ധമായിട്ട് കൃപകൾ ചൊരിയപ്പെടുന്ന സമയം, ആരാധനയുടെ സമയം. നമ്മുടെ ക്ഷീണങ്ങൾ മാറും, രോഗങ്ങൾ മാറും, കെട്ടുകളഴിയും. ഈ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനും തുടരുന്നുണ്ട്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവന്. ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ മുഴുവൻ അവന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ഒരു കാണിക്കയായി സമർപ്പിച്ചുകൊണ്ട്, വേദനകള്, നൊമ്പരങ്ങള്, പ്രതിസന്ധികള്, എല്ലാ പ്രശ്നങ്ങളും അവന്റെ മുമ്പിൽ സമർപ്പിക്കുക. ജീവനുള്ള ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. നമുക്കൊന്നു ചേർന്ന് ആരാധനയുടെ ഈ ഗാനം പാടി എൻ്റെ വേദനകള്, എൻ്റെ അസ്വസ്ഥതകള്, നൊമ്പരങ്ങള് എല്ലാം സമർപ്പിച്ച് പാടി ആനന്ദിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹൃദയം തുറന്നു പാടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നു, സത്യത്തിലും ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീയാണ് സൃഷ്ടാവ്, നീയാണ് പരിപാലകൻ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് നീയാണ്. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഗീതം പാടി സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനീശ്വരനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സഹിയോൻ മാളികമുറിയിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടു. ഇന്ന് കുടുംബങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ നിമിഷം എല്ലാ കുടുംബങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും പറന്നിറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യ സമൂഹത്തെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഈ നിമിഷം, ആരാധനയുടെ നിമിഷം, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. സീറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ കെട്ടുകളെയും ആരാധനയുണ്ട്, കോട്ടകൾ തകരം ബാധകളൊഴിയും ആരാധനയുണ്ട്. നമ്മുടെ ഭവനത്തിൽ നിന്നും ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, എല്ലാ ബാധകളും ഒഴിയട്ടെ. ആത്മനാഥനീശ്വരനെ ആരാധിക്കുന്നേ, രോഗങ്ങൾ വിട്ടുമാറട്ടെ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ.
മരുന്നോ ലേപനവുമല്ല, കർത്താവിന്റെ വചനമാണ് സൗഖ്യം നമുക്ക് നൽകുന്നത്. ഇന്ന് രോഗികളായിട്ട് കഴിയുന്ന അനേക മക്കളുണ്ട്, അവരെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ ആത്മാവിനെ നമുക്ക് പ്രത്യേകമായി ക്ഷണിക്കാം. എല്ലാ രോഗികളെയും അവൻ തൊട്ട് സുഖപ്പെടുത്തട്ടെ. ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടപ്പോൾ സൗഖ്യമുണ്ടായതുപോലെ ഈ നിമിഷം വിശ്വസിച്ചുകൊണ്ട് അവനെ തൊടാൻ, ആരാധനയിലൂടെ അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയുടെയും തീകത്തിടും ആരാധനയുടെ അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവേരും സത്യത്തേരും ആരാധിക്കുന്നേ. നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കാം. തമ്പുരാനെ ആരാധിച്ചു മഹത്വപ്പെടുത്തി അവൻ്റെ കൂടെ ഇരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈശോ പറയുന്നുണ്ട്, നീ മറ്റൊരു യോഹന്നാനായിട്ട് മാറണം, നീ എൻ്റെ ഹൃദയത്തിൻ്റെ മറ്റൊരു യോഹന്നാനായിട്ട് മാറണം. ഈശോയുടെ വക്ഷസ്സിൽ ചാരിക്കിടന്ന യോഹന്നാൻ, സക്രാരിയിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഹൃദയം തുറന്നിട്ട് ഈശോയാണ്. സക്രാരിക്ക് സമീപത്തെത്തുന്നവർക്ക് ലഭിക്കുന്നത് ഈശോയുടെ ഹൃദയത്തിൻ്റെ ആർദ്രത നിറഞ്ഞ നോട്ടമാണ്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവൻ നോക്കുന്നുണ്ട്. വിശുദ്ധ ഫൗസ്തീന പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി നീ അറിയണം. പ്രിയമുള്ളവരെ, ദൈവം എപ്പോഴും കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുവിൻ. നമ്മുടെ ജീവിതം അത്രമേൽ നല്ലതൊന്നുമല്ല, എങ്കിലും കരുണ കാണിക്കുന്നതിൽ സമ്പന്നനായവൻ. ഹോസ്യ പ്രവാചകന്റെ പുസ്തകം 11:6 തിരുവചനം, കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെയാണത്. പടയാളിയുടെ കണ്ണിലേക്ക് കരുണ സ്നേഹമായി ഒഴുക്കപ്പെടുകയാണ്. കൽത്തൂണിൽ കെട്ടിയടിക്കുമ്പോഴും അവൻ ശാന്തതയോടെ സ്നേഹത്തോടെ നോക്കാനാണ് ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം മനുഷ്യകുലം മുഴുവൻ കൽപ്പനകൾ മറന്ന് ദൈവത്തിൽ നിന്ന് അകന്നിട്ടും അവൻ നമ്മുടെ പുറകെ നടക്കുകയാണ്. ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ലോകത്തെ നിന്റെ കരുണയാൽ നിറയ്ക്കണമേ, തകർന്ന സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമേ, മനുഷ്യകുലത്തെ ഒന്നാക്കണമേ, എല്ലാ വിഭാഗീയതകളും നീ അവസാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സ്ഥലങ്ങളെ, ഞങ്ങളുടെ ദേശങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മറ്റു ദുരിതങ്ങളാലും ദുരന്തങ്ങളാലും ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെയും സ്ഥലങ്ങളെയും ഭവനങ്ങളെയും എല്ലാം അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് അളന്നു നോക്കുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞു വയ്ക്കും, പ്രതിസന്ധികൾ എന്തു വന്നാലും ദുരന്തങ്ങൾ എന്തു വന്നാലും അതിനെയെല്ലാം ഞങ്ങൾ തരണം ചെയ്യുമെന്ന്. പക്ഷെ അതിനെല്ലാം ഒരു പരിധിയുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി. മറ്റൊന്നുമില്ല നമുക്ക് പറയാൻ, കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദുരന്തങ്ങളിൽ നിന്നും ദൈവം നമ്മളെ കാത്തു സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യൂതന്മാരുടെ രാജാവ് നസ്രായനായ ഈശോ, കുരിശിലെ ഈശോ, ആ ഈശോയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കളെയും
സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യൂദന്മാരുടെ രാജാവായ നസറായ നാം ഈശോയെ ഇടയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള പ്രതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം പെട്ടെന്നുള്ള പ്രതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. എല്ലാ മക്കളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. അധികാരികളെയും ശാസ്ത്രലോകത്തെയും എല്ലാം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. മനുഷ്യന്റെ അഹന്ത അത് ഇല്ലാതായി ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കാരുണ്യം അതിലോകത്തിലേക്ക് ഒഴുക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധമ്മയെ കുറിച്ച് ധ്യാനിക്കുന്ന അവസരം കൂടിയാണല്ലോ ഈ തിരുനാൾ വേള. ഇന്നലെ പറഞ്ഞു വെച്ചു സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 6-ാം അധ്യായത്തിൽ 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവ് വെറുക്കുന്ന 7 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് നമ്മൾ കണ്ടു, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. മറ്റൊന്ന്, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവനെ കുറിച്ചാണ്. ചിലരുടെ ജീവിത രീതി അങ്ങനെയാണല്ലോ, ഭിന്നത സൃഷ്ടിക്കുക. അത് സാത്താന്റെ കുടില തന്ത്രമാണ്, സാത്താന്റെ ഏറ്റവും വലിയ ആയുധമാണ് ശത്രുത, ഭിന്നത സൃഷ്ടിക്കുക എന്നുള്ളത്. ഇവിടെ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. അമ്മ കാനായിലെ കല്യാണ വിരുന്നിലെത്തി. ഒരു സാധാരണ സ്ത്രീയെ പോലെ അവൾക്കും കടന്നു പോകാമായിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു എന്നറിയുമ്പോൾ മറ്റു ജനത്തെ പോലെ കുറ്റപ്പെടുത്താം. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ, ക്ഷണിച്ചവനെ കുറ്റപ്പെടുത്തി അപമാനിച്ച് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുവാനുള്ള ഒരു വ്യഗ്രതയുള്ള സമൂഹമാണ് നമ്മൾ. എന്നാൽ അമ്മ തിരിച്ചറിഞ്ഞു, ഇവിടെ ഒരു ഭിന്നതയുണ്ടാവരുത്, ഇവിടെ ഒരു വേദനയുണ്ടാകരുത്. ആ വരനും വധുവും കുടുംബാംഗങ്ങളും അപകീർത്തിക്ക് ഇരയാകരുത് എന്ന് അമ്മ ആഗ്രഹിച്ചു. അത് അമ്മയുടെ വലിയ മനസ്സ്, കൃപയുള്ള ഹൃദയം. അമ്മ ഈശോയോട് അടുത്തു ചെന്ന് പറഞ്ഞു, ചെറിയൊരു കാര്യം മാത്രമാണ് ചെയ്തത്, വേറൊന്നും ചെയ്തില്ല. ഈശോയുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം അവതരിപ്പിച്ചു. അതുമാത്രം അമ്മ ചെയ്തു. പക്ഷെ എന്തൊരു സന്തോഷം ആ കുടുംബത്തിലുണ്ടായി, ആ വിവാഹവേളയിലുണ്ടായി. തകർച്ചയിൽ നിന്നും വലിയ സന്തോഷത്തിലേക്ക് കൈപിടിച്ചു നടത്തുവാൻ, വലിയൊരു കൂട്ടായ്മയുണ്ടാക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും നമുക്ക് ആവശ്യം ഭിന്നതയുടെ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് സ്നേഹത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാനായിട്ട് പറ്റണം. ഇന്ന് പല കുടുംബങ്ങളിലും സഹോദരങ്ങൾ പോലും സംസാരിക്കുന്നില്ല. കടുത്ത ശത്രുതയിൽ ജീവിക്കുന്ന ഒരുപാട് മക്കളെ കാണാനായിട്ട് പറ്റും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാര്യം ഈ ശത്രുതയാണ്. ഹൃദയത്തിൽ തികട്ടി വരുന്ന ക്രോധം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം, സഹോദരങ്ങളായ യാക്കോബ് ഏസാവ്
അവർ പരസ്പരം അകന്നുപോയതിനു ശേഷം തിരിച്ച് എത്തി പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്, അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങ് എന്നെ സ്വീകരിച്ചത് എന്ന് യാക്കോബ് ഏസാവിനോട് പറയുന്ന വാക്കുകളാണിത്. ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്, അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. ചരിത്രം നമുക്കറിയാം, കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കി വിശന്നാവശനായ ഏസാവ് വന്നപ്പോൾ പായസത്തിന് പയറും അപ്പവും നൽകി കടിഞ്ഞൂൽ അവകാശം സ്വന്തമാക്കുന്ന യാക്കോബ്. പിന്നീടൊരിക്കൽ സമൃദ്ധിയുടെ വലിയ അനുഗ്രഹം പിതാവിൽ നിന്ന് കൈപ്പറ്റുന്ന യാക്കോബ്. മൂത്തപുത്രനെ കിട്ടേണ്ട അവകാശം ചതിയിലൂടെ സ്വന്തമാക്കുന്ന യാക്കോബ്. ഈ യാക്കോബ് പിന്നീട് നാടുവിട്ട് ലാബാന്റെ അടുത്ത് പോയി താമസിച്ച് ചതിയുടെ നൊമ്പരം മനസ്സിലാക്കി തിരിച്ചു വരുന്നുണ്ട്. അപ്പോഴേക്കും യാക്കോബിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റം വരുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് സമ്മാനങ്ങൾ ഒരുക്കി തന്റെ കൂട്ടത്തിലുള്ളവരെ ഏസാവിന്റെ പക്കലേക്ക് പറഞ്ഞയക്കുമ്പോൾ യാക്കോബ് പറയും, അങ്ങയുടെ ദാസനായ യാക്കോബാണിത്, യജമാനനായ ഏസാവ് എന്ന് വിളിക്കുന്നു. എളിമപ്പെടാനുള്ള ഒരു മനസ്സ്, യജമാനായ എന്ന് വിളിക്കാനുള്ളൊരു മനസ്സ്. 7 തവണ നിലം മുട്ടെ താണുവടങ്ങി ഏസാവിന്റെ മുമ്പില് യാക്കോബ് കടന്നു ചെല്ലുകയാണ്. അവസാനം അവര് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഇരുവരും കരഞ്ഞു എന്ന് ദൈവവചനം പറഞ്ഞു വെക്കുകയാണ്. ഏസാവ് പറയുന്നുണ്ട്, സഹോദര, എനിക്ക് എല്ലാം വേണ്ടത്രയുണ്ട്, ദൈവം തന്നു. യാക്കോബും അത് തന്നെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടത്ര ഉണ്ട് എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവ്യകാരണത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പലപ്പോഴും അകൽച്ചയ്ക്ക് കാരണമായ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സമ്പത്തായിരിക്കാം, മാതാപിതാക്കന്മാര് എന്നോട് കാണിച്ച അനീതിയായിരിക്കാം, മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയായിരിക്കാം, ഞാൻ നന്മ ചെയ്തിട്ടും അവനെന്നെ പരിഗണിക്കുന്നില്ലല്ലോ, തിന്മയാണല്ലോ ചെയ്തത് എന്നുള്ള വേദനയായിരിക്കാം, എന്നെക്കുറിച്ച് അവൻ ഇത് പറഞ്ഞല്ലോ എന്നുള്ള വേദനയായിരിക്കാം, എനിക്കെതിരെ കേസ് കൊടുത്തല്ലോ എന്നുള്ള ചിന്തയായിരിക്കാം, തോൽപ്പിക്കാനുള്ള വലിയ വ്യഗ്രതയായിരിക്കാം. എന്തുമാകട്ടെ, ഈശോ ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രം, നീ സ്നേഹത്തിൽ ഒന്നാകണം. പ്രഭാഷകന്റെ പുസ്തകം 28:6 തിരുവചനം, ജീവിതാന്തം ഓർത്ത് ശത്രുത നീ അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക എന്ന്. കോപിക്കരുത് അയൽക്കാരനോട്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ അവഗണിച്ച് കളഞ്ഞേക്കണം. പ്രഭാഷകന്റെ പുസ്തകം 25:1 തിരുവചനം, ദൈവദൃഷ്ടിയിലും മനുഷ്യദൃഷ്ടിയിലും അഭികാമ്യമായ 3 കാര്യങ്ങൾ: 1 സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, 2 അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, 3 ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം. ഈ 3 ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒടുങ്ങാത്ത പകയുമായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചുറ്റുവട്ടമുണ്ടെങ്കിൽ, നമുക്ക് ഓർക്കാം ഈ ജീവിതം സ്നേഹിക്കാനുള്ളതാണ്. ഈശോ പഠിപ്പിച്ചതും സ്നേഹത്തിൻ്റെ മാതൃകയാണ്. അമ്മ പറഞ്ഞു തന്നതും ഭിന്നതയുടെയല്ല, മറിച്ച് കൂട്ടായ്മയുടെ ഒരു ജീവിതശൈലിയാണ്. ഏസാവും യാക്കോബും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ, ഹൃദയങ്ങൾ ഒന്നായപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു. നമുക്കും കരയാൻ പറ്റട്ടെ. വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും, പല ബന്ധനങ്ങളും അഴിയപ്പെടും. ഒന്ന് ക്ഷമിച്ചാൽ മതി. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞങ്ങൾ ബലഹീനരാണ്, കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും പകയുടെ ചിന്തകൾ ഉയർന്നു വരുന്നുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കാം. കർത്താവേ, നിന്റെ അരൂപി അയച്ച് എൻ്റെ മനസ്സിനെ ക്ഷമിക്കാനുള്ള വലിയ കൃപയിലേക്ക് നയിക്കണമേ. പരിശുദ്ധ അമ്മയെ മധ്യസ്ഥം വഹിക്കണമേ. സ്ലിഹന്മാരോടൊപ്പം കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച പരിശുദ്ധ അമ്മയെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ. എല്ലാ തരത്തിലുള്ള കെട്ടുകളും ശത്രുതയും എല്ലാം തകർന്ന് സ്നേഹിക്കാൻ നമുക്ക് ഹൃദയം കൊണ്ട് കെട്ടിപ്പിടിച്ച് നമ്മളെ വേദനിപ്പിച്ചവരെ, വെറുത്തവരെ, നമ്മൾ വെറുക്കുന്നവരെ എല്ലാം സമർപ്പിച്ച് നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പാടി പ്രാർത്ഥിക്കാം. സമർപ്പിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. ക്ഷമിക്കാനാവാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു, വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു കഴിയുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ സമർപ്പിക്കുന്നു, പങ്കാളികളുടെ പരസ്പരമുള്ള കുറവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമ്പത്തിന്റെ പേരില് കലഹിച്ചു കഴിയുന്ന സഹോദര ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, ഏശാവ് പറഞ്ഞു എനിക്ക് ദൈവം സമർത്ഥമായിട്ട് നൽകി, യാക്കോബ് പറഞ്ഞു എനിക്കും നൽകി. നമുക്ക് പറയാൻ പറ്റട്ടെ, ദൈവം തരും. ഈ ബോധ്യത്തോടെ നമുക്ക് സഹോദരങ്ങളെ ഹൃദയത്തിൽ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരോടും ക്ഷമിച്ച് അകന്നു കഴിയുന്ന എല്ലാ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അകന്നു കഴിയുന്ന എല്ലാ മക്കളും ഒരുമിക്കട്ടെ. ദിവികാരണീശോ കുരിശിൽ കിടന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ, അവൻ കരങ്ങൾ ഉയർത്തുന്ന സമയമാണ്. ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് ഈശോ കൃപ നൽകും. എന്നിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ചോദിക്കാം, അവൻ നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് മുട്ടുമേലായിരുന്നു കൊണ്ട് അവന്റെ ആശീർവാദം സ്വന്തമാക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോ ആ
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശിഹാരാധനെ വാഴ്ത്തിടുവിൻ ശിഹാരാധനെ വാഴ്ത്തിടുവിൻ